بسم الله الرحمن الرحيم. الله 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 യഥാർത്ഥത്തിൽ ഇത് മുഴുവനും സെലക്ഷനാണ്. ആ സെലക്ഷൻ പോലത്തെ ഒരു സെലക്ഷൻ ഇവിടെ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനം വളർന്നു വരുന്നതിൻ്റെ ലക്ഷണമായി നാം പലതും കാണുകയാണ്. ജാമിയയുടെ അഫിലിയേറ്റഡ് കോളേജായി, അഫിലിയേറ്റഡ് കോളേജിൽ നിന്ന് ഉയർന്ന നിലവാരത്തിലുള്ളതായി, ആ നിലക്ക് ഒരു ഭംഗിയായി ഒരു ബർക്കത്തുള്ള അവസ്ഥയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇർഫാനിയ അറബി കോളേജ് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് മുസ്ലിയർ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇർഫാനി പണ്ഡിതന്മാർ ഇന്ന് ഒരുപാട് മേഖലകളിൽ ബിദഅത്തിനെ പ്രതിരോധിക്കുന്നതിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ദീനിനും ഇൽമിനും അള്ളാഹുവിൻ്റെ ഇബാദിനും ഖിദ്മത്ത് ചെയ്യുന്നതിലും വളരെയധികം മുൻപന്തിയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അത് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്ന പണ്ഡിതന്മാർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തെ വളരെ നല്ല നിലയിൽ എല്ലാവരും സഹായിച്ചുകൊണ്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഈ പ്രദേശത്തിൻ്റെ പഴയകാല സ്വഭാവം നമുക്കൊക്കെ അറിയാം. ചപ്പാരപ്പടവ് എന്ന് പറഞ്ഞ ഈ പ്രദേശം ഇവിടെ ഒന്നുമില്ലാത്ത, ഒരു ചലനം പോലുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഇന്നിവിടെ ഒരു ദീനിൻ്റെ ആറ് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനം ഇവിടെ വന്നു. ഈ ഇൽമിൻ്റെ പ്രഭ ഇവിടെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ മഹത്തായ സ്ഥാപനം കൊണ്ട് ഈ നാട് തന്നെ വലിയ അനുഗ്രഹത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം മനസ്സിലാക്കി ഇതിന് പൂർണ്ണമായും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. زهرن زهرم كم ازهرتي من كي زهرا اهلا سهلا يا عرفانيا زهرن زهرم كم ازهرتي من كي زهرا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് ചപ്പാരപ്പടവ് മഖാം ഷെരീഫ്. ഈ നാടിൻ്റെ വെളിച്ചത്തിൻ്റെ നീരുറവ പരന്നൊഴുകിയൊരിടം. ഇവിടം അന്ത്യവിശ്രമം കൊള്ളുന്നവരെ കുറിച്ച് ഇവിടത്തുകാരിൽ കൃത്യമായ രേഖയോ ചരിത്ര പരാമർശമോ വ്യക്തതയില്ല. കാടും കാട്ടുമൃഗങ്ങളും വിഹരിച്ചിരുന്ന ഇവിടത്തിലൂടെ പകലിൽ തന്നെ മനുഷ്യയാത്ര ഭീതിജനകമായിരുന്നു. ഇതിനു വടക്കുഭാഗത്ത് മീറ്ററുകൾക്കകലത്തിലാണ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കൊടും കാടുകൾ വെട്ടിത്തെളിച്ചും കൃഷി ചെയ്തും ഈ പുഴയിലൂടെ ചരക്കുകൾ കടത്തിയും ജീവിതോപാധി കണ്ടെത്തിയ ഇവിടുത്തുകാർ ഇബാദത്തിനായി ഒത്തുകൂടിയത് ഈ മസ്ജിദിലായിരുന്നു. കൊത്തുപണികളും പ്രാചീനാലങ്കാരങ്ങളും ചേർന്ന ഈ മസ്ജിദിൻ്റെ നിലനിൽപ്പിനായും
ദീനി പൈതൃകത്തിന് വേണ്ടിയും പോരാടിയ അനേകം രക്തസാക്ഷികളിൽ ഒരാളാണ് ഈ മഹാൻ. ദീനി വളർച്ചയുടെ ചവിട്ടുപടികളിൽ കർമ്മോത്സുകരായ ഇന്നാട്ടുകാർ 40 ദിനം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഈ മദ്രസയിൽ നിന്നാണ് 1954 ജനുവരി 23 ഹിദായത്തുൽ ഇസ്ലാം സമാജത്തിലൂടെ മഈനുൽ ഇസ്ലാം പിറവികൊള്ളുന്നത്. പുഴകളും ഹരിതമാമലകളും പച്ചപിടിച്ചു നിൽക്കുന്നതിനപ്പുറം ഹൃദയഹാരിയായ ചരിത്രാഗമനത്തിന് സാക്ഷിയാവുകയായിരുന്നു 1988 ആ സായാഹ്ന. അന്ന് ഷെയ്ഖുന ഇവിടെ മുദരിസാവുകയായിരുന്നു. ദീപ്തമായ ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പായിരുന്നു. ഇതിനു മുമ്പ് ഇരു സ്ഥലങ്ങളിലായി ദർസ് നടത്തിയതിനു ശേഷമുള്ള ഒരു ചരിത്ര നിയോഗമായിരുന്നു അത്. ധാർമ്മിക മേഖലയിൽ ഒരുണർവ് ആരും കൊതിക്കുന്ന കാലത്താണ് സർവശക്തനായ റബ്ബിൻ്റെ ഈ തീരുമാനം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾക്ക് ഖിദ്മത്ത് നടത്തിയ പാരമ്പര്യമുള്ള തറവാട്ടിൽ നിന്നും ഉന്നത ശിഷ്യരായ പണ്ഡിതരുടെ ശിഷ്യത്വവും കാലഘട്ടത്തിലെ മുറബിയുമായ ഷെയ്ഖുന കന്യാലമൂല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ പരിപൂർണമായ തർബിയത്തിൽ വളർന്ന തൻ്റെ ജീവിതത്തിലെ ആദ്യ ദർസ് ഇവിടെയായിരുന്നു. 1981 അവസാനത്തിൽ സ്വദേശികളും വിദേശികളുമായ 20 വിദ്യാർത്ഥികളുമായി ആദ്യമായി കണ്ണൂർ ജില്ലയിലെ ഊർപ്പള്ളിയിൽ ദർസ് ആരംഭിക്കുന്നത്. 3 വർഷത്തോളം തുടർന്ന ഈ ദർസ് പിന്നീട് മാനന്തേരിയിലേക്ക് മാറിയതോടെ ശിഷ്യസമ്പത്ത് ക്രമാതീതമായി വർദ്ധിച്ചു. നാൽപ്പതോളം വിദ്യാർത്ഥികളുമായാണ് ഷെയ്ഖുന ചപ്പാരപ്പടവിൽ എത്തുന്നത്. മഖാം ഷെരീഫിനടുത്തുള്ള മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മത്തിനായി വന്നത് ഷംസുൽ ഉലമയായിരുന്നു. മഗ്രിബ് നിസ്കാര സമയം ഇഖാമത്ത് കൊടുത്ത വേളയിൽ ഷംസുൽ ഉലമ പിന്നിൽ നിൽക്കുന്ന ഷെയ്ഖുനെ വിളിച്ച് ഇമാമത്ത് നിർത്തുകയും നിസ്കാരശേഷം അവിടെ നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കുകളും ഫറാസത്തിൻ്റേതായിരുന്നു. പിന്നീടങ്ങോട്ട് ദർസ് ആരംഭമാണ്. മുസ്ലിം സംഘശക്തിക്ക് വിള്ളൽ വീഴ്ത്തി വിഘടന തേരോട്ടത്തിൻ്റെ അലയൊലികൾ അക്രമാസക്തമായിരുന്ന കാലഘട്ടമായിരുന്നു അന്ന് ഇവിടം. തങ്ങളുടെ പള്ളി മദ്രസകളിൽ ഇനി കറകളഞ്ഞ സമസ്തയുടെ അനുയായികൾ മാത്രം മതിയെന്ന് മഹല്ല് ഭാരവാഹികൾ തീരുമാനമെടുത്തിരുന്നു. രാത്രിക്കു രാത്രി വിഘടിതരായ മുഅല്ലിമീങ്ങൾ അപ്രത്യക്ഷമാവുന്ന ഈ നിലനിൽപ്പിൻ്റെ അനിവാര്യമായ സാഹചര്യങ്ങളിലേക്ക് തൻ്റെ ദർസിലെ കുട്ടികളെ അയച്ച് സമസ്തയുടെ മഹല്ല് ശക്തിപ്പെടുത്തുകയായിരുന്നു വന്യ ഷെയ്ഖുന. കണ്ണൂർ ജില്ലയിലെ മറ്റു പല ദർസുകളും വ്യക്തികളും മൃദു സമീപനം സ്വീകരിച്ചപ്പോഴും ഒഴിവുകൾ നികത്താൻ എൻ്റെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞ എം കെ ഉസ്താദ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായപ്പോഴും വഫാത്ത് വരെയും ഓരോ സമ്മേളനത്തിലും ഓടിയെത്തി ഈ ബന്ധം ഉറപ്പിക്കുമായിരുന്നു. ഇർഫാനിയയുടെ വളർച്ചയുടെ നാൾവഴിയിലെ നാഴികക്കല്ലായിരുന്നു അബ്ദുൽ ഹമീദ് ഉസ്താദ് എന്ന ഇവിടുത്തെ മുദരിസ്.
മശായിഖന്മാരോടുള്ള ആത്മബന്ധവും ഷെയ്ഖുനയുടെ വാക്കുകൾ അക്ഷരം പ്രതി നടപ്പാക്കിയിരുന്ന ആ ധന്യ ജീവിതം വേർപിരിയുന്നതുവരെ സമസ്ത കണ്ണൂർ ജില്ലാ മുഷാവറ മെമ്പറും ഇർഫാനിയ വൈസ് പ്രിൻസിപ്പാളു കൂടിയായിരുന്നു. നേത്രസിദ്ധിയും കർമ്മസിദ്ധിയും സൂഫിസത്തിലൂടെയായി മുതഅല്ലിമീങ്ങൾക്ക് കാണിച്ചു കൊടുത്തും വിജ്ഞാന പ്രസരണത്തിന് അല്ലിർഫാൻ മാഗസിൻ ആരംഭിക്കുകയും ചെയ്ത ആ ദീർഘവീക്ഷണമായിരുന്നു പിൽക്കാലത്ത് ഇർഫാനികളായ എഴുത്തുകാരെ സൃഷ്ടിച്ചെടുത്തത്. 1992 വിജ്ഞാനത്തിനായി ജീവിതം മാറ്റിവെച്ച ആ മഹാത്മാവ് കാസർഗോഡ് നിന്നും ചപ്പാരപ്പടവിലേക്കായി കുടുംബസമേതം മാറി താമസിച്ചത് ഷെയ്ഖുനയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിലാണ്. വിശ്രമമില്ലാത്ത നീണ്ട 16 വർഷത്തെ ഈ ഖിദ്മത്തിന് ശേഷം ശാന്തമായി വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തത് ഇർഫാനിയുടെ കണ്ണെത്തും ദൂരത്താണ്. ഇതിനു ചാരത്താണ് സെക്രട്ടറി ഹാജി എന്ന സ്ഥാപന മുഹിബിൻ്റെ കബറിടവും. ഇർഫാനി എന്ന ജ്ഞാനവട്ടം ഒരു വിദേശിയെപ്പോലെ കടന്നുവന്ന കാലത്ത് ആതിഥ്യമരുളി സഹായിച്ച ചപ്പാരപ്പടവിലെ കുഞ്ഞബ്ദുള്ള ഹാജി എന്ന ധർമ്മിഷ്ഠനായ സെക്രട്ടറി ഹാജിക്ക ഈ മണ്ണിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആദ്യകാലത്ത് പള്ളികളിലുള്ള ഉസ്താദുമാർക്കുള്ള വേതനവും ഭക്ഷണവും ജമാഅത്ത് കമ്മിറ്റി നൽകുകയും പ്രാദേശിക സംഘടനയായ മുഈനുൽ ഇസ്ലാം സംഘം താമസവും അതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഷെയ്ഖുന അന്നു മുതലേയുള്ള ദീനീ ഖിദ്മത്തിന് വേതനം പറ്റിയിരുന്നില്ല എന്നത് ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ഇവിടുത്തെ ജുമാ മസ്ജിദിന്റെ 2-ാം നില. ഇവിടെയായിരുന്നു ഷെയ്ഖുന ആദ്യം ദർസ് ആരംഭിച്ചത്. '1988 ഈ ദർസ് ആരംഭിച്ചതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കുട്ടികൾ വർദ്ധിച്ചു വന്നു. ഇതോടെ 1992 അറബി കോളേജ് എന്ന നൂതന വിജ്ഞാന സംവിധാനം ഉപയോഗപ്പെടുത്തി എങ്കിലും ദർസിൻ്റെ തനിമ നഷ്ടപ്പെടരുതെന്ന് ഈ സ്ഥാപനത്തിൻ്റെ ആത്മീയ വഴികാട്ടിയായ ഷെയ്ഖുന കന്യാലമൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആഗ്രഹം ഷെയ്ഖുന ഇന്നും അതേപടി നിലനിർത്തുന്നു. ഷെയ്ഖുന കന്യാലമൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്ക് മൗലവി ആലിം ഇർഫാനി എന്ന സനദിൻ്റെ ആദ്യ പതിപ്പുമായി ആദരത്തോടെ ചെന്നപ്പോൾ സസന്തോഷത്തോടെ സ്വീകരിച്ചതും മുത്തുമൗലായുടെ തിരുമുഖത്തോട് അവിടുന്ന് ചേർത്ത് വച്ചതും ഇവിടുത്തെ ഒളിമങ്ങാത്ത വിജ്ഞാന പ്രവാഹത്തിൻ്റെ ഹേതുവായെന്നതാണ് ഇർഫാനിയുടെ ചരിത്രത്തിലെ ദീപ്തമായ മഹാസത്യം. സയ്യിദ് കുടുംബത്തോടുള്ള അങ്ങേ അറ്റത്തെ ബഹുമാനത്തിലുപരി PMSA പൂക്കോയ തങ്ങൾക്ക് സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുമായുള്ള ബന്ധമായിരിക്കണം. ഷെയ്ഖുന പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇർഫാനിയ അറബിക് കോളേജിൻ്റെ ഔപചാരികോദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ക്ഷണിച്ചു വരുത്തിയത് അന്ന് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചിരുന്ന സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. 23 വർഷത്തിനു ശേഷം വീണ്ടും ഈ മഹാസമ്മേളനോദ്ഘാടനത്തിലും തൻ്റെ കുടുംബത്തിന് ഇർഫാനിയോടുള്ള ബന്ധം വിവരിക്കുകയുണ്ടായത്. എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇർഫാനി അറബി കോളേജിൻ്റെ ഇതുപോലെ ഒരു വാർഷികത്തിൽ സംബന്ധിക്കേണ്ടതായിരുന്ന ഞാൻ
അതേ ദിവസങ്ങളിൽ തന്നെ ജാമിയ നൂരിയ അറബി കോളേജിലും സമ്മേളനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഞങ്ങളുടെ അടുത്താണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള നിലക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയ ഷിഹാബ് തങ്ങൾ. അദ്ദേഹം അത് അറിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പിന്നെ ചപ്പാരപ്പാടയിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ജാമ്യയ്ക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട ചപ്പാരപ്പാടയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കുകയുണ്ടായി. സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കേട്ട് നാനാഭാഗങ്ങളിൽ നിന്നും അഗതികളും അനാഥികളുമായ കൊച്ചുകുട്ടികൾ വരെ ഇർഫാനിയെ തേടിയെത്തിയപ്പോഴാണ് 1996 ഷെയ്ഖുന യതീംഖാന പണിതുയർത്തിയത്. സമസ്തയുടെ പ്രസിഡന്റ് അസ്ഹർ തങ്ങളാണ് യതീംഖാന പ്രഥമോദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വർഷങ്ങളോളം മുത്തഅല്ലിമുകളായി പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് ബിരുദമെടുക്കുന്നതിന് മറ്റു ജില്ലകളിലെ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഘട്ടത്തിലാണ് 1992 വന്ധ്യ ഷെയ്ഖുനയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഇർഫാനിയായി സനദ് ഏറ്റുവാങ്ങുന്നത്. അതോടെ കണ്ണൂർ ജില്ലയിലെ ആദ്യ സനദ്ദാന കോളേജായി ഇർഫാനിയ അറിയപ്പെട്ടു. സ്ഥാപന വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ പുരോഗതിക്കു വേണ്ടി 1992 ദായിറത്തുൽ ഇർഫാൻ സമാജം രൂപം കൊള്ളുന്നത്. '98 ആദ്യ സനദ് ദാന സമ്മേളനത്തോടുകൂടെ ജംഇയ്യത്തുൽ ഇർഫാനിയിൻ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ഷെയ്ഖുന രൂപീകരിച്ചു. സംഘടനയുടെ ആസ്ഥാന മന്ദിരം എന്നതിൽ തുടങ്ങി വിശ്വാസികളുടെ ആസ്ഥാന മന്ദിരമായി മാറിയ ഈ മൗലാ സൗദം ഇന്നും മാലോകർക്കു മുന്നിൽ അത്ഭുതം കാട്ടുന്നു. യാ